വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ദാ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചായക്ക് പറ്റിയ ഒരു നല്ല കടിയാണ്, നമ്മുടെ ബ്രെഡ് പക്കവട. ബ്രെഡ് കൊണ്ട് എങ്ങനെ നമുക്ക് സ്വാദിഷ്ടമായ ബ്രെഡ് പക്കവട തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് ഭയങ്കര ടേസ്റ്റിയും ക്രിസ്പിയും സ്പൈസിയുമാണ്. ചൂടോടുകൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് കൂടുതൽ. അപ്പം നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റ് വരുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് ഇത്. അതുപോലെ തന്നെ കഴിക്കുമ്പോൾ ബ്രെഡാണ് ആർക്കും മനസ്സിലാകത്തുമില്ല. അപ്പം നമുക്ക് വേഗം പോയി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ഈ പക്കവട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം മതി. ഞാനിപ്പോൾ ഒരു 6 സ്ലൈസ് ഗോതമ്പിൻ്റെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഏത് ബ്രെഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, അതിപ്പോൾ ഗോതമ്പ് ആകണമെന്നൊന്നും നിർബന്ധമില്ല. പിന്നെ എടുത്തിരിക്കുന്നത് 1 കപ്പ് കടല മാവാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം, അതുപോലെ ഉപ്പ്, മുളക് പൊടി, കുറച്ച് കായപ്പൊടി, ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ, ഇത്രയും മാത്രം മതി. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബ്രെഡിനെ, നമുക്ക് ഇത്രയും വലിയ പീസസ് ആയിട്ട് വേണ്ടല്ലോ, അപ്പോൾ ചെറിയ പക്കവട സൈസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒരു ബ്രെഡിനെ തന്നെ 4 സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യാം. ആ ഒരു സൈസ് നമുക്ക് മതിയാവും. അപ്പോൾ ഞാൻ 2 ബ്രെഡിനെ ഒരുമിച്ച് വെച്ചതിന് ശേഷം 4 പീസസ് ആയിട്ട്, 2 ബ്രെഡിനെ മൊത്തത്തിൽ 8 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോകണം. കുറുകെ ഇങ്ങനെ 2 മുറിച്ചിട്ട് വീണ്ടും കുറുകെ ഒന്നുകൂടെ മുറിക്കുമ്പോഴത്തേക്ക് നമുക്ക് 2 ബ്രെഡിനെ ഒരുമിച്ച് 8 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ 6 സ്ലൈസസിനെയും കട്ട് ചെയ്തെടുക്കാം. ചൂടോടുകൂടി തയ്യാറാക്കി എടുത്താൽ നല്ല ടേസ്റ്റിയാണ്, ഈസിയുമാണ്. വെറും 6 സ്ലൈസ് ബ്രെഡ് മാത്രം. ഞാനിപ്പോൾ ഇതാ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 24 പീസസ് ഇതാ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിക്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഫസ്റ്റ് ഞാൻ ഈ ബൗളിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ കടല മാവിനെ നമുക്ക് തട്ടിക്കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ കോൺഫ്ലോറൊക്കെ യൂസ് ചെയ്യാം, അരിപ്പൊടിയോ ഒക്കെ ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഇത് മാത്രം മതി. പിന്നെ നമുക്ക് ഇതിൽ ആവശ്യത്തിന് ഉപ്പ്, ഞാനൊരു 1/2 സ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, നമ്മുടെ പാകത്തിനുള്ള എരിവ്. ഞാനൊരു 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കായപ്പൊടി, അതൊരു 1/2 സ്പൂൺ അളവിലും ചേർക്കുന്നു. എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ കുറച്ചളവിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിനെ പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതൊന്ന് കട്ടയായി പോവും. അപ്പം നമുക്ക് കട്ടയൊന്നും കിട്ടാതെയാണ് നല്ലൊരു ബാറ്റർ കൺസിസ്റ്റൻസിയിൽ വേണ്ടത്. അതുകൊണ്ട് ആദ്യം നമുക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളത്തിന് ഒഴിച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചതിന് ശേഷം നല്ലൊന്നായിട്ട് കലക്കിയെടുക്കാം. നല്ലൊരു കൺസിസ്റ്റൻസിൽ വേണം, ഇച്ചിരി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഈ പക്കോടസ് തയ്യാറാക്കാൻ വേണ്ടത്. അപ്പോൾ അതുപോലെ കിട്ടുന്നത് വരെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പതിയെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കട്ടകൾ പെട്ടെന്ന് വരും. ഇപ്പോൾ ഇതാ കുറച്ചൊന്ന് ഇതാ ഇതുപോലെ ആക്കിയതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കലക്കിയിട്ട് നോക്കാം. ഇതിപ്പോൾ കുറച്ച് കൺസിസ്റ്റൻസി ആയി, പക്ഷേ ഇത്രയും കട്ടി നമുക്ക് വേണ്ട. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും വെള്ളം ഒഴിക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. നമുക്കൊന്ന് കലക്കി നോക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കോരി എടുക്കുമ്പോഴത്തേക്കും ഇച്ചിരി വിട്ട് വരുന്ന നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കണം ഇതിന്. ഇതാ ഇപ്പോൾ അതുപോലെ ആയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളം പോലെ താവിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഇതെത്തുമ്പോഴത്തേക്കും നമുക്ക് മാറ്റിവെക്കാം നമ്മുടെ മാവ്. ഇനി നമുക്ക് നല്ലൊരു ചീനച്ചട്ടി വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും അതിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ബ്രെഡ് നമ്മുടെ പീസസ് ഇടുമ്പോൾ അത് മുങ്ങുന്ന തരത്തിൽ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് ചൂടായി. ഇനി ഞാൻ ഓരോ സ്ലൈസ് ബ്രെഡിനെയും നമ്മുടെ മിക്സിൽ മുക്കിയതിന് ശേഷം ഫ്രൈ ചെയ്യാനായിട്ട് ഇതിലിട്ട് കൊടുക്കുകയാണ്. അതുപോലെ നമുക്ക് ഫസ്റ്റ് ഒരു 4 സ്ലൈസസ് വരെ ഇതിലിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ഡസിൻ്റെ ഒരു സൈഡ് ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് പതിയെ ഒന്ന് ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ടിഷ്യൂ കൂടെ വെച്ചിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ എണ്ണയൊന്നും പിടിക്കത്തില്ല. ഇതിപ്പോൾ നമ്മൾ കോരി എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ എണ്ണയൊന്നും കാണത്തില്ല. ഞാൻ എന്താ ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കാണാൻ നല്ല കളർഫുള്ളായിട്ടില്ലേ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. നല്ല ചൂടോടുകൂടി ഒരു കട്ടൻ്റെയോ ചായയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ നല്ലതാണ്. ടൊമാറ്റോ സോസ് വെച്ച് വെറുതെ നമുക്ക് കഴിക്കാം. അല്ലാണ്ട് ചൂട് നമ്മുടെ തണുപ്പ് സമയത്ത് ഒരു ചൂട് കട്ടനും ചായയ്ക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ കടി. ബ്രെഡാണെന്ന് ആരും പറയില്ല. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റ്സിൽ അറിയിക്കണം. അപ്പം നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.